ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവജനം ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവജനത്തിൽ നിന്ന് ചിന്തിപ്പതിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമുവേലിൻ്റെ പുസ്തകം 2 അധ്യായം 30-31 വാക്യങ്ങളാണ്. അത് 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏലി പുരോഹിതൻ്റെ ജീവിത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ദൈവപുരുഷൻ ഏലി പുരോഹിതൻ്റെ ഭവനത്തിൽ കടന്നു വന്നിട്ട് യഥാർത്ഥത്തിലുള്ള നിർദ്ദേശങ്ങൾ, ദൈവം നൽകിയതായ കൽപ്പനകളിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ തലമുറകളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ 2 ആൺമക്കൾ ദൈവ കൂടാരത്തിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവർ ചെയ്ത അപാകതകൾക്ക് യഥാർത്ഥത്തിലുള്ള നേരായ മാർഗത്തിലുള്ള ഉപദേശങ്ങൾ നൽകാതിരുന്നതിൻ്റെ പണ്ഡിതപരമായി തനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ആ വാക്തത്വം, അല്ലെങ്കിൽ ആ കൽപ്പനകളിൽ നിന്നും ചില വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് 1 ശമുവേലിൻ്റെ പുസ്തകം 2 അധ്യായം 30 വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഏലി പുരോഹിതൻ്റെ ഭവനവും അതുപോലെ പിതൃഭവനവും ശാശ്വതമായി യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുകയാണ് ചെയ്യുന്നത്. അത് നിശ്ചയമായിട്ടും ദൈവം കൽപ്പിച്ചതായിരുന്നു. എന്നാൽ ദൈവം നിശ്ചയമായിട്ട് കൽപ്പിച്ച ചില കാര്യങ്ങളിൽ വ്യതിയാനം വരുന്നു, വ്യതിയാനം വരുത്തുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വ്യതിയാനം വരുത്തുന്നത്? അതിനുള്ള നിർദ്ദേശമാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അതിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് 30-ാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കും, അല്ലെങ്കിൽ അവർ നിന്ദിതരായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കർത്താവ് പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നെ മാനിക്കുന്നവനെ. ദൈവത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക, ദൈവം നൽകിയ വാക്തത്വങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ അനുസരിക്കുക. മാത്രമല്ല, ഒരു ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ദൈവസഭയുടെ ശുശ്രൂഷകരായിരിക്കാം ഒരു പക്ഷേങ്കിൽ നാം. അങ്ങനെ ശുശ്രൂഷകരാണെങ്കിൽ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആജ്ഞകളും കൽപ്പനകളും അതുപോലെ ദൈവസഭയെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കൃത്യമായി നീതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും, നേരായ പാതയിലൂടെ വഴി നടത്തും എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത് സഭയിലുള്ള മറ്റുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരും അവരോട് അവർ ദൈവത്തോടെടുത്ത് എടുക്കപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയിൽ വളരെ നീതിയുള്ളവരായിരിക്കണം. അത് ആ നിഷ്കർഷ പാലിക്കുന്നതിന് വേണ്ടി അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അനേകർക്കും അവർ ജീവിതത്തിലെടുക്കുന്ന പ്രതിഷ്ഠ തീരുമാനങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിലുള്ള ജീവിത നിലവാരം, അവരുടെ ആത്മീയ ശോഷിപ്പ്, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓ ഇനി ഞാനായിട്ട് എന്തിനാണ് എന്നുള്ള നിലകളിലൊക്കെയും മറ്റുള്ളവരും കൂടെ അധംപതിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പിശാച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ്. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ ഒഴിവുള്ളവരായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആത്യന്തികമായ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഈ വചനം നമ്മുടെ ഹൃദയ പലകമൽ എഴുതണം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇനിയും 2-ാമതാരോട് ചേർന്ന് പറയാണ്, എന്നെ നിന്ദിക്കുന്നവർ നിങ്ങൾ നിന്ദിതരായി തീരും. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവർ നിന്ദിതരായി തീരും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഏലി പുരോഹിതനുള്ള ബന്ധത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ മുന്നേറുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ദൈവം അവരുടെ കൽപ്പിച്ചു വെച്ചിരുന്നെങ്കിലും ഏലി പുരോഹിതന് ദൈവപുരുഷൻ മുഖാന്തരം നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തൻ്റെ തലമുറയോടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെ നിങ്ങളിങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പരിണിതപരമായി അവിടെ ദൈവം അയക്കുന്നതായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വന്നു. അത് ഇസ്രായേലൊക്കെയും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ ശത്രുക്കളുമായി യുദ്ധത്തിലായപ്പോൾ അത് പിടിക്കപ്പെട്ടു പോകാനിടയായി തീർന്നു. തൻ്റെ മക്കൾ ആ പെട്ടകത്തിൻ്റെ മുന്നിൽ തന്നെ കൊല്ല ചെയ്യപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ ആസനത്തിൽ നിന്നും മറിഞ്ഞ് വീണ് പിടലി ഒടിഞ്ഞ് ഏലി പുരോഹിതൻ എന്ത് ചെയ്തു? മരിക്കേണ്ട സാഹചര്യവുമുണ്ടായി. അങ്ങനെ 40 സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തെങ്കിലും ഏറ്റവും അവസാനം വളരെ ജടികമായി അത് അവസാനിക്കേണ്ടതായിട്ട് കടന്നു വന്നു. അതുകൊണ്ട് ഈ വചനം പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ കൃത്യസ്ഥമാക്കുക. ധാരാളം ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ ലഭിക്കുന്നുണ്ട്. പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദൈവവചനാടിസ്ഥാനത്തിൽ ആത്മീയ ശുശ്രൂഷകളിലൂടെയും, അല്ലെങ്കിൽ ദൈവവചന വായനയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ജീവിത നിലവാരവുമായിട്ട് തടസ്സങ്ങളുള്ളതായിരിക്കാം. എന്നാൽ അതൊക്കെ മാറ്റപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും മാനസാന്തരപ്പെട്ട് ദൈവത്തെ മാനിക്കുവാൻ ഈ ലോക ജീവിതത്തിൽ നമുക്കുള്ളത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും കൽപ്പനകളും അനുസരിക്കുക എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമേ വരുവാനുള്ളതിൽ, അല്ലെങ്കിൽ ആ നിത്യത്തിലെത്തി വലിയ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഈ പ്രത്യാശയുടെ വചനം മറ്റുള്ളവരുമായി നമ്മൾ പങ്കിടുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയമായ ആപ്തവാക്യം
നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിങ്ങളിലും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും എന്നുള്ളതാണ് ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തെ നമുക്ക് മാനിക്കാം, ദൈവവചനങ്ങൾ നമുക്ക് പൂർണ്ണമായി അനുസരിക്കാം. ഈ സമയത്ത് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതരായി തീരും എന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ ഉദാഹരണമായി ഏലിയാ പുരോഹിതൻ്റെ ജീവിതത്തിൽ തൻ്റെ തലമുറകൾക്ക് സംഭവിച്ചതും ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന പെട്ടകം പിടിക്കപ്പെടുവാനിടയായി തീർന്നതും ഇസ്രായേലിൽ ശാപം വിളിച്ചു വരുത്തിയതും ഒക്കെയും ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ ചിന്തിപ്പാൻ അവിടെ സഹായിച്ചനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ മാനിക്കാതെ അവിടുത്തെ വചനങ്ങൾ അനുസരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തങ്ങൾ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. Thank you so much for watching. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.